അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വളരെ ഏറെ പ്രതിഫലം കിട്ടുന്ന മൂന്ന് സൂറത്തുകൾ വളരെ ഏറെ പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് എടുത്തു പറയാൻ കാരണം ഒരുപാട് ഹദീസുകൾ ആ സൂറത്തുകളെ കുറിച്ച് ധാരാളം മധുഹുകളെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് മുഫസരിയങ്ങൾ ആ സൂറത്തുകളുടെ അർത്ഥവ്യാപ്തിയെ സംബന്ധിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ചും വാതോരാതെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ധാരാളം കിതാബുകൾ ഈ സൂഹത്തുകളെ സംബന്ധിച്ച് എഴുതിയിട്ടും എഴുതിയിട്ടും മതിയാകാതെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഇതിൽ ഒന്ന് നമിസല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന് മാത്രമല്ല ആ സൂറത്തുകളെ ഇഷ്ടപ്പെടും ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു എന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ബാക്കി രണ്ട് സുറത്തുകളാണെങ്കിലോ ആ സുഹത്തുകൾ ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും വലിയ കാവലാക്കി അള്ളാഹു കൊടുത്തിരിക്കുന്ന രണ്ട് അധ്യായങ്ങളാണ് ഇപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ പേരും രൂപവും ഒക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഒരു ദിവസം ഒരിക്കലും ഇത് ഓതാതിരിക്കൂല ഏതായാലും നമ്മളിത് പാരായണം ചെയ്തിരിക്കും പെട്ടെന്ന് നമ്മളൊരു ഫാത്തി ഹോതി കഴിഞ്ഞാൽ അതിൻ്റെ ചുവടെ ദൈക്കു മുമ്പ് മരണമാകട്ടെ കല്യാണമാകട്ടെ പുരതാമസമാകട്ടെ നമ്മുടെ മറ്റ് എന്തെങ്കിലും വിശേഷങ്ങളാകട്ടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ മൂന്ന് സൂറത്തുകൾ നിർബന്ധമായും നാം പാരായണം ചെയ്യും അതിൽ ഒന്ന് സൂറത്തുല്ലിഖ്ലാസ് ആണ് കുൽഹു അല്ലാഹു വഹദ് അള്ളാഹുസ്വമത് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഈ സൂറത്തും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കണം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അക്ഷര തെറ്റുകൾ ഉണ്ടോ നമ്മുടെ കുൽഹു അല്ലാഹു പഠിച്ചത് മുതലേ നമ്മളിങ്ങനെ കാണാതെ ഓതി 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 ഇപ്പോൾ അത് എവിടെയാണ് എത്തിക്കിടക്കുന്നത് ഖുർആാനിൽ ഉള്ള കുൽഹു അള്ളാഹു എന്ന് തുടങ്ങുന്ന അധ്യായവും നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യായവും തമ്മിൽ വല്ല ബന്ധവും ഇപ്പോഴുണ്ടോ എന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ അക്ഷര തെറ്റുകൾ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ നാം തിരിച്ചറിയുന്നത് കാരണം ഈ സൂറത്തുൽ ഇഹ്ലാസ് എന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ മൂന്നിൽ ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുലസുൽ ഖുർആാൻ അതായത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് ഓതിയാൽ ഒരു പ്രാവശ്യം ഹത്തം തീർത്തതിന്റെ പ്രതിഫലം എന്ന് പറയും എന്ന് എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉപ്പാക്കുമ്മാക്കു വേണ്ടി ഹത്തം ഓതാനുള്ളതിനു പകരം ഇത് ഓതുക എന്നതല്ല മറിച്ച് ഈ സൂറത്തിന്റെ വലിപ്പത്തെയും അതിന്റെ മഹത്വത്തിന്റെ മൂല്യത്തിന്റെ വ്യാപ്തിയെയും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും നമുക്കറിയാം ചരിത്രം ഒരുപാടുണ്ട് ഹബീബ് പുന്നാരഹബിബുസലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ ചാരത്ത് വന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ ഞങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോ ഇമാമത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പരാതി പറയാനുണ്ട് എപ്പോഴും അദ്ദേഹത്തിന് പാരായണം ചെയ്യാനുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാണ് ഏത് സൂറത്ത് ഓതിയാലും അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ സൂറത്തുല്ലിഖലാസുലാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ല തങ്ങൾ അദ്ദേഹത്തിനോട് അതിന്റെ ഗൗരവം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുത്ത് എനിക്കത് ഇഷ്ടമാണ് റസൂലെ എന്നാണ് അപ്പൊ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പുന്നാരെ ഹബീബ് പറഞ്ഞു ഇതുപോലെ തന്നെ സമാന സംഭവങ്ങൾ ധാരാളമുണ്ട് ഞാൻ പല ക്ലാസ്സിലും പല പ്രസംഗത്തിലും നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ തന്നെ ഈ പത്തു മിനിറ്റ് ക്ലാസ്സുകളിൽ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അത് ഇഷ്ടപ്പെടാം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഓരോ വക്കത്ത് നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യമെങ്കിലും അത് പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ സൂറത്തുൽ നമുക്കറിയാം സ്വലാത്തുൽ ഉൻസ് എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട് സ്വലാത്തുൽ ഉൻസ് അത് ഏർ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നിസ്കാരമാണ് ഏഹ് രണ്ടു റക്കയത്താണ് ഒന്നാമത്തെ ഇറക്കത്തിൽ ഫാത്തിഹ ശേഷം ആയത്തിൽ കുറിസി അത് കഴിഞ്ഞ് അൽഹാക്കു മുത്തഖാസുറു എന്ന സൂറത്ത് ആ മൂന്നാമത് സൂറത്തുല്ലിഹ്ലാസ് പത്തു പ്രാവശ്യം ഏഹ് കുൽഹു എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഒന്നാമത്തെ റക്കയത്തിൽ രണ്ടാമത്തെ റക്കയത്തിലും അതേപോലെ തന്നെ ഫാത്തിഹ ആയത്തിൽ കുറിസി അൽഹാക്കു മുത്തഖാസുറു പിന്നെ കുൽഹു അള്ളാഹ് ഇങ്ങനെ തന്നെ ഇത് കുൽഹു അള്ളാഹ് പത്ത് പ്രാവശ്യം അപ്പൊ ഇത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി കുളുഹു അത് ഓതി ഹതിയ ചെയ്യുന്നതിന് വലിയ ശ്രേഷ്ഠതയാണെന്ന് പറയുന്നു ഇപ്പൊ ഈ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട് കിടക്കും മരണപ്പെട്ടു പോയവരുടെ അടുത്ത് നമുക്ക് പോയി ബന്ധുക്കളെ സമാധാനിപ്പിക്കാനും അതുപോലെ അവിടെ പോയി കുറാനു ഊതി ഹതിയെ ചെയ്യാനും ദ ചെയ്യാനും ഒന്നും കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് മരണപ്പെടുന്നവർക്ക് വേണ്ടി ആയിരം കുലഹുല്ലാവും നൂറ് കുലഹുല്ലാവും ഒക്കെ നമുക്ക് നമ്മുടെ സമയം പോലെ നമ്മളിപ്പോൾ വീട്ടിലാണല്ലോ പിന്നെ എന്തെങ്കിലും ഈ ആത്മീയ കാര്യം പറയുമ്പോഴാണ് നമുക്ക് തിരക്കുണ്ടാവുക അല്ലെങ്കിൽ തിരക്കുണ്ടാവില്ല അപ്പം നമ്മുടെ സമയം സന്ദർഭവും പോലെ അത് പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി ഹതിയെ ചെയ്തു കൊടുക്കുന്നത് വലിയ സുരക്ഷിതമാണ് അവർക്ക് വലിയ കാവലാണ് ഇപ്പം ഇടത്തൊക്കെ തന്നെ എത്രയോ എത്രയോ മരണങ്ങൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് മരണ വാർത്തകൾ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരുമായി ഒരുപാട് ആളുകളെ നമ്മൾ അറിഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഓതി ഹതിയെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വളരെ മൂല്യമുള്ള അസറുള്ള ഒരു സംഭവമാണ് ഖുർആൻ റസൂൽ ഖുർആനുസലുഅള്ളി വസ്ലങ്ങൾ വിശേഷിപ്പിച്ച ഈ സൂറത്തുൽ ഇഖ്ലാസ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടു കൂടി കാണുക പിന്നെ നമുക്ക് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസുമാണ് വലിയ അത്ഭുതമാണ് ഈ രണ്ട് സൂറത്തുകൾ നമ്മളിങ്ങനെ നിരന്തരം പാരായണം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മഹത്വമോ അല്ലെങ്കിൽ അതിൻ്റെ അത്ഭുതമോ അതിൻ്റെ മാത്മ്യമോ ഒന്നും നമ്മൾ അറിയാതെ പോവുകയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും വളരെയേറെ അർത്ഥവത്തായ പ്രാധാന്യമുള്ള രണ്ട് സൂഹത്തുകളാണ് നമുക്ക് പല മഹാരഥന്മാരും പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് പ്രയാസങ്ങൾ മാറുന്നതിന് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുന്നതിന് വലിയ വലിയ പൈശാചികമായ ഷർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് നമ്മുടെ യാത്രയുടെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് നമ്മുടെ പ്രാർത്ഥനയുടെ കബൂലിയത്തിന് ഒക്കെ ഈ സുറത്ത് സുറത്തുൽ ഫലക്ക് സുറത്തു നാസ് ഇത് രണ്ടും അനിവാര്യമാണെന്ന് പറയുമ്പോൾ ഈ മൂന്ന് സുഹത്തുകളെയും വളരെ കൂടി കോർത്തിണക്കിയാണ് ഓരോ പ്രാർത്ഥനകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ മൂന്ന് സുഹത്തുകളെ നാം ചേർത്ത് വെച്ച് പാരായണം ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ശബ്ദം കേട്ടതിന് ശേഷം ഇനി ഫാത്തി ഊതിയിട്ട് നമ്മൾ ദ്വാ ചെയ്യാൻ പോകുമ്പോൾ ഈ മൂന്ന് സൂറത്തുകൾ ദ്വാക്ക് മുമ്പ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവെ പടച്ചവനെ എത്രത്തോളം ശ്രേഷ്ഠതയുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർന്നു പോകുന്നതാണ് ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ ചെറിയ ആയത്തുകളാണ് ഒക്കെ ശരിയാണ് പക്ഷെ എത്രത്തോളം വലിയ പ്രതിഫലത്തെയാണ് പടച്ചവനെ ഈ സൂറത്തുകളുടെ അകത്ത് നീ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ സൂറത്ത് ഞാൻ പാരായണം ചെയ്തതിന് ശേഷം നിന്നിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഹത്തം തീർത്തതിൻ്റെയും നിന്റെ വലിയ കാവലും പൊരുത്തവും ലഭിച്ചതിൻ്റെയും സംതൃപ്തിയിലും സന്തോഷത്തിലുമാണല്ലോ റബ്ദയെ നിന്നോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന ഒരു മനസ് മാനസിക ചിന്ത കൂടി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനക്ക് കബൂലിയ തുറ ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ യാസിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ വീടുകളിൽ മജ്ലിസന്നൂറും മൗലിദും ഹദ്ദാറും സൊലാത്തൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഫാത്തിഹിക്ക് ശേഷം ഈ സുഹത്തുകൾ ഓതുമ്പോൾ ഇനി മുതൽ മനസ്സിൽ വരേണ്ടത് ഇത് കേവലം ചെറിയ സുഹൃത്തുകളായതുകൊണ്ട് ദുൻപ് ഓദാൻ തിരഞ്ഞെടുത്ത ഒന്നല്ല ഈ സൂറത്തുകളിൽ അത്ഭുതമുണ്ട് ഈ സുഹത്തുകളിൽ അതിശയമുണ്ട് ഈ സൂറത്തുകളിൽ വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ അലങ്കാരമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വേണ്ടതുപോലെ ചിന്തിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം പറയുന്ന പ്രാർത്ഥനകൾക്ക് പോലും കബൂലിയത്തുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അള്ളാഹുദിനെ തോഫീക്ക് തരട്ടെ പിന്നെ അക്ഷര തെറ്റുകൾ ധാരാളം വരാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളാണ് കുൽഹുല്ലാഹു അള്ളാഹു സമുദി ഈ കുൽഹു അല്ലാഹു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് രണ്ട് പുള്ളിയുള്ള കോഫാണ് അതൊഴിവാക്കി അല്ലാതെ സാധാരണ കാഫ് പറയുന്നവരുണ്ട് പിന്നെ അള്ളാഹു എന്ന് പറയുമ്പോൾ അവിടെ സ്വാദാണ് വരുന്നത് പക്ഷെ നമ്മൾ പലരും സീന് പറയലുണ്ട് അള്ളാഹു എന്ന് പറയലുണ്ട് ലം ഇലതു വലം യുലത് വലം യക്കുല്ലഹൂ കുഫുവൻ അഹദ് ആ യക്കുല്ലഹു കുഫുവൻ നഹദിൻ്റെ അവിടെയൊക്കെ നൂന് വ്യക്തമാക്കേണ്ടതും അതുപോലെ വ്യക്തമായ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു മറ പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒഴപ്പം മട്ടിൽ ഇങ്ങനെ വളരെ വേഗം പാരായണം ചെയ്തു പോകുന്ന ശൈലിയുണ്ട് അത് നമ്മൾ അവസാനിപ്പിക്കണം നമുക്ക് നഷ്ടപ്പെടാൻ നമുക്ക് ഒരുപാട് സമയങ്ങൾ നമ്മൾ ആലോചിക്കണം ഒരുപാട് സമയങ്ങൾ നമ്മൾ പല ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ശേഷമാണ് ഈ ചെറിയ സൂഹത്തുകൾ ഓകാൻ വേണ്ടി നാം വിപ്രാളപ്പെടുന്ന നമുക്ക് തിരക്കുള്ളതുപോലെ വളരെ ചെറിയ സൂഹത്തല്ലേ കുറഞ്ഞ സമയം കൊണ്ട് തീരൂലേ ഫലക്ക് മിൻഷറി അവിടെ അവിടെയൊക്കെയും അക്ഷര കൂടാതെ നാം പഠിച്ച കാഫും നാം പഠിച്ച ലാമും നാം പഠിച്ച യാവും ഒക്കെ അതിനകത്തുണ്ട് ഖുർആൻ എടുത്ത് വെച്ച് നോക്കി വ്യക്തമായി ഈ അക്ഷരം തന്നെയാണോ ഞാൻ ഉച്ചരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നിടത്താണ് ആ ഖുർആൻ നമുക്ക് അലങ്കാരമാവുന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ ദുബാവസീയത്തോടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ